കണ്ട കാഴ്ച എന്നാണ് അതിഭയാനകമായിരുന്നു. കാരണം നമ്മൾ കൺമുന്നിൽ ബോഡികളിങ്ങനെ കിടക്കുകയാണ്, കൈ കൊണ്ട് മാന്തിയിട്ട്. എൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഈ എന്താ ഗ്ലൗ പോലും എടുക്കാതെ ഈ നഗ്നമായ കൈ കൊണ്ടാണ് മാന്തി ബോഡി എടുത്തത്. ചൂരൽമലയിൽ ഉരുൾപൊട്ടി. ഈ വാർത്ത കേട്ട് ആദ്യം എത്തിയ കൂട്ടത്തിലുള്ളവരാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തെ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് അവർ വകഞ്ഞു മാറ്റി. ഒരു നാട്ടുകാർ പറയുന്ന ഒരാൾ നെഞ്ചിൻ്റെ ഒപ്പം ജലയിൽ പൊതഞ്ഞു പോയിട്ട് കൈ കാലിട്ട് ഇടയ്ക്ക് മാത്രം കൈയിട്ട് കാണിക്കുന്നു, ബാക്കിയുള്ള കാണുന്നില്ല എന്ന രീതിയിൽ. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ ഉണ്ടായിരുന്ന മരത്തടി എടുത്തിട്ട് പുഴയ്ക്ക് കുറുകെ കിടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ശക്തമായ ഒഴുക്കിൽ ഇത് മരത്തടി ഒഴുകിപ്പോയി ചെയ്തേ. ആദ്യം ഞങ്ങൾ ലാഡർ ഇട്ട് ഇറക്കി, വീണ്ടും ലാഡർ എടുത്തു, രണ്ടാമത്തെ പുഴയ്ക്ക് കുറുകെ കിടക്കുന്നു. അത് എല്ലാവരുടെയും നെഞ്ചറ്റം ചെളിയാണ്. പിന്നെ ഞങ്ങൾ മാക്സിമം ലാഡറിൽ പിടിച്ചുകൊണ്ട് പിന്നെ ചെളി നീന്തി കിടക്കുകയും അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ചെളിയിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനെ ഉയർത്തുകയും ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. മുണ്ടൻ കയ്യിലെത്തിയപ്പോൾ കണ്ടത് കരളരിയിക്കുന്ന കാഴ്ചകൾ. തങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും സ്വന്തം മകളെയെങ്കിലും രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ മാതാപിതാക്കൾ. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ആ മകളെ ഈ ഉദ്യോഗസ്ഥർ കൈവിട്ടില്ല. ഒരു 12 വയസ്സുള്ള ഒരു മോളെ എന്നെ കണ്ട പാടെ ഒരു അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ മോളെ എങ്ങനെയും രക്ഷിക്കും, ഞങ്ങൾ പോയിക്കോട്ടെ സാർ, ഇവളെ എങ്ങനെയൊന്നും രക്ഷിച്ചുതരണം എന്ന്. ആ മോളെ ഞാൻ തോളത്ത് വെച്ച് ആ എന്താ പുഴ കയറി കെട്ടിയിട്ട് നടന്നു വന്നപ്പോൾ പകുതിക്ക് വന്ന് ഞാനും ആ മോളും കൂടെ വെള്ളത്തിലേക്ക് പോയി. പിന്നെ തിരിച്ച് വന്നിട്ട് എന്തോ ഭാഗ്യമാണ് ആ മോള് പോയാരുന്നേ ഞാനും കൂടെ കൂടെ പോലെ രക്ഷയുള്ളൂ. മരണമുഖത്ത് നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പരമാവധി ജീവനുകൾ രക്ഷിച്ചു. ഇവിടേക്ക് എത്തിയ ഓരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അതിജീവനത്തിനായി കൈകോർത്തതിന്റെ അനുഭവങ്ങളാണ് പറയാനുള്ളത്. ജീവൻ രക്ഷിച്ചതിൻ്റെ ചരിതാർത്ഥത്തിലാണ് ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുള്ളത്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.